നടിയെ ആക്രമിച്ച കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ വധിക്കാൻ ശ്രമിച്ചു എന്ന കേസിൽ ദിലീപിൻ്റെ മുൻകൂർ ജാമ്യ ഹർജി ഇന്ന് പരിഗണിക്കുകയാണ്. കോടതി അവധി ദിനമായിട്ടും വിശദമായ വാദം കേൾക്കുകയാണ്. രണ്ടിലൊന്ന് തീരുമാനിക്കാൻ കോടതിയും തീരുമാനിച്ചിരിക്കുന്നു. ഒരു മാസമായി ഇത് തുടങ്ങിയിട്ട് ഈ പൂച്ചയും എലിയും കളി. ദിലീപിനെ പലപ്പോഴും സ്കെച്ച് ചെയ്ത് അന്വേഷണ സംഘം നീങ്ങിയിട്ടും ദിലീപ് വരാലിനെ പോലെ വകുതി മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്നാൽ ഇന്നലെ അന്വേഷണ സംഘം നടത്തിയ നീക്കം ചടുലമായിരുന്നു, ബുദ്ധിപരമായിരുന്നു. അതിവേഗം കോടതിയെ സമീപിച്ച് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളണമെന്ന് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടു. അന്വേഷണ സംഘം ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത്, ഇപ്പോൾ ആവശ്യപ്പെടുന്നത്, ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നത് ദിലീപിൻ്റെ പഴയ മൊബൈലുകളെ ചുറ്റിപ്പറ്റിയാണ്. പഴയ മൊബൈലുകൾ നഷ്ടപ്പെട്ടു പോയി എന്നാണ് ദിലീപ് ആദ്യം പറഞ്ഞത്. ഇപ്പോൾ പറയുന്നത് അതിൻ്റെ കാര്യങ്ങളെല്ലാം തിരിച്ചെടുക്കാൻ വേണ്ടി ഒരു കമ്പനിയെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നാണ്. സ്വകാര്യ ഡിറ്റക്റ്റീവ് ഏജൻസിയെ എവിടെയാണ് ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് കോടതിയോട് ദിലീപ് പറഞ്ഞു. മാത്രമല്ല കോടതിക്ക് പോലും അത് നൽകേണ്ട കാര്യമില്ലെന്നും അത് തൻ്റെ സ്വകാര്യതയാണെന്നും ദിലീപ് പറഞ്ഞു. ഇതോടുകൂടി കോടതി ദിലീപിനെ ശാസിച്ചു. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളേണ്ടി വരുമെന്ന് കോടതി ദിലീപിന് മുന്നറിയിപ്പ് നൽകി. അതിനുശേഷമാണ് ഇന്ന് വിശദമായ വാദം കേൾക്കാൻ അവധി ദിനമായിട്ടും കോടതി തീരുമാനിച്ചത്. അതിനിടയിൽ അന്വേഷണ സംഘം മറ്റൊരു ചടുലമായ നീക്കം നടത്തിയിരിക്കുന്നു. ദിലീപ് വിചാരിക്കുന്നിടത്ത് കാര്യങ്ങൾ എത്തുന്നില്ല. ദിലീപ് വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ സംഭവിക്കുന്നുമില്ല. അതാണ് ഇന്നലെ രാത്രി സംഭവിച്ചത്. ഇന്നലെ അന്വേഷണ സംഘം പൾസർ സുനിയുടെ മൊഴിയെടുത്തു. പൾസർ സുനി എഴുതിയ കത്തിൽ ദിലീപ് തന്നെ അപായപ്പെടുത്തുമെന്ന ശക്തമായ സൂചനയുണ്ടായിരുന്നു. നടിയെ ആക്രമിച്ചതിൽ ഏക വ്യക്തി, ഏക സാക്ഷി താനാണ്. ഒന്നാം പ്രതി താനാണ്. താൻ ജീവിച്ചിരിക്കുന്നത് ദിലീപിന് അപകടമാണ്. അതുകൊണ്ട് ദിലീപ് തന്നെ അപായപ്പെടുത്തുമെന്ന് പൾസർ സുനി തൻ്റെ അമ്മയ്ക്കെഴുതിയ കത്തിൽ പറയുന്നു. പൾസർ സുനിയെ അന്വേഷണ സംഘം ഇന്നലെ ജയിലിൽ വിശദമായി ചോദ്യം ചെയ്തു. പൾസർ സുനി പല കാര്യങ്ങളും സമ്മതിച്ചു. ബാലചന്ദ്രകുമാർ ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ സത്യമാണെന്ന് പൾസർ സുനി സമ്മതിച്ചതായാണ് റിപ്പോർട്ട്. പൾസർ സുനിയും ദിലീപും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ടായിരുന്നു. ബാലചന്ദ്രകുമാർ പറഞ്ഞത് പൾസർ സുനിയെ ആദ്യം കാണുന്നത് ദിലീപും പൾസർ സുനിയും തോളിൽ കൈയിട്ട് നടന്നു വരുന്ന ദൃശ്യമാണ്. പിന്നീട് ദിലീപിൻ്റെ അനുജൻ അനൂപ് പറഞ്ഞു, ഇവനാണ് സുനി. വെറും സുനിയെന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ല, പൾസർ സുനി. അങ്ങനെയാണ് പൾസർ സുനിയെ ബാലചന്ദ്രകുമാർ പരിചയപ്പെട്ടത്. ഇത് ശരിവയ്ക്കുന്ന തരത്തിലുള്ള മൊഴിയാണ് പൾസർ സുനിയിൽ നിന്ന് അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. എന്തായാലും വല്ലാത്തൊരു കുരുക്കിലേക്ക് പോകുകയാണ് ദിലീപ് എന്നാണ് ഇതുവരെ ലഭിക്കുന്ന സൂചന. ഇന്ന് കേസ് വീണ്ടും എടുക്കുമ്പോൾ പൾസർ സുനിയുടെ മൊഴി കൂടി അന്വേഷണ സംഘം രേഖപ്പെടുത്തും. പൾസർ സുനി ഇപ്പോൾ മാപ്പുസാക്ഷിയാകാൻ മാത്രമല്ല എന്തിനും തയ്യാറാണ്. താൻ കുരുങ്ങിയിരിക്കുന്നു എന്ന് പൾസർ സുനിക്ക് മനസ്സിലായി. പണത്തിന് വേണ്ടി എന്ത് വൃത്തികെട്ട ചെറ്റത്തരവും കാണിച്ച പൾസർ സുനിക്ക് അർഹിക്കുന്ന ശിക്ഷ ദൈവം കൊടുത്തിരിക്കുന്നു എന്നതാണ് സത്യം. അല്ലെങ്കിൽ പൾസർ സുനിക്ക് ഈ ഗതി വരില്ലായിരുന്നു. പൾസർ സുനി ദിലീപിനെ ഇന്നലെ പൂർണ്ണമായും ഒറ്റി, പൂർണ്ണമായും കൈവിട്ടു. ഇന്ന് നിർണായകമായ വാദമാണ്. ഇന്നലെ തന്നെ ദിലീപിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുമെന്നായിരുന്നു പ്രോസിക്യൂഷൻ്റെ കണക്കുകൂട്ടൽ. എന്നാൽ കോടതി വിശദമായ വാദം കേൾക്കാൻ ഇന്നത്തേക്ക് മാറ്റിവെച്ചു. ഇന്ന് കോടതി വിശദമായി വാദം കേൾക്കും. വിശദമായി വിചാരണ നടക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് പ്രവചിക്കുക അസാധ്യം. എന്തായാലും പൾസർ സുനി ഒറ്റിയത് ദിലീപിന് വലിയ തിരിച്ചടിയാണ്.